ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ പഴയകാല സിനിമകളുടെ പ്രത്യേകതകളായിരുന്നു. അല്പം നാടകീയത കലർന്ന സംഭാഷണങ്ങളും യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം മുകളിൽ നിൽക്കുന്ന രംഗങ്ങളും സിനിമകളിൽ നിറയുന്ന കാൽപ്പനികതയും. ലക്കി ഭാസ്കർ കണ്ടപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് കണ്ടുമറന്ന ഈ രീതികൾ ഓർമ്മ വന്നു. Thoroughly entertaining film. സിനിമകൾ ജീവിതത്തോടടുത്തു നിൽക്കുന്ന കഥകളും സംഭാഷണങ്ങളും കൊണ്ട് സാധാരണമായപ്പോൾ അവയ്ക്ക് വിശ്വാസ്യത കൂടുതൽ കൈവന്നെങ്കിലും നമുക്ക് നഷ്ടമായത് സിനിമകളിൽ നിറഞ്ഞിരുന്ന നാടകീയതകളാണ്. ജീവിതത്തിനും മേലെ നിലകൊള്ളുന്ന അത്തരം അപ്പീലുകളാണ്. ഒരു ലേലമോ പത്രമോ രാജാവിന്റെ മകനോ CBI ഡയറി കുറിപ്പോ ആറാം തമ്പുരാനോ ഇനി നമുക്കുണ്ടാകുമോ? ഈ സിനിമകളിൽ പലതിലും നിറഞ്ഞിരിക്കുന്ന സ്ത്രീവിരുദ്ധതയും കൃത്രിമ ആദ്യത്വവും ബോഡി ഷെയ്മിങ്ങും മറ്റും ആവശ്യത്തിൽ കൂടുതൽ വോക്കായ നമ്മുടെ തലമുറ ചർച്ച ചെയ്യും ഇന്ന് ആ സിനിമകൾ അതേപടി വീണ്ടും വന്നാൽ. പക്ഷേ മാറ്റം അനിവാര്യമെങ്കിലും ഒന്നും ആലോചിക്കാതെ സ്ക്രീനിൽ കണ്ണുനട്ട് മറ്റൊരു ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് 200 രൂപ കൊടുത്ത് ജീവിതത്തിൽ നിന്ന് അല്പനേരം ഒളിച്ചോടാൻ നോക്കുന്ന നാം കാണികളിൽ പലരും. ലക്കി ഭാസ്കർ ടേക്സ് യു ഓൺ സച്ച് എ ജേണി. പണമില്ലാതെ നട്ടം തിരിയുന്ന മുംബൈയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഭാസ്കർ തനിക്കേറ്റ അപമാനങ്ങളിൽ ദേഷ്യം പൂണ്ട് ആ ദേഷ്യത്തെ പണമുണ്ടാക്കാനുള്ള സ്കാമുകളാക്കി മാറ്റുന്നതാണ് കഥ. 90s ഹർഷത് മേത്ത സ്കാമുകളെ ആധാരമാക്കിയ കഥ. പഴയകാല ഡിറ്റക്റ്റീവ് കഥകളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം പിഴച്ചാൽ തമാശയായേക്കാവുന്ന ട്വിസ്റ്റുകൾ. വിശ്വസിക്കാൻ പറ്റാത്ത ഭാഗ്യങ്ങൾ മൂലം ഓരോ പ്രാവശ്യവും തന്റെ സ്കാമുകൾ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന ഭാസ്കർ. ഈ കാറ്റ് ആൻഡ് മൗസ് കളിയാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ. പക്ഷേ എല്ലാ അവിശ്വസനീയതകളെയും വിശ്വസിച്ചുകൊണ്ട് ഭാസ്കർ പിടിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിച്ച് സിനിമ കണ്ടു തീർക്കുന്ന പലവിധ കാരണങ്ങൾ കൊണ്ട്. കഥ നടക്കുന്ന പശ്ചാത്തലം 90s ബോംബെയാണ്. ആദ്യത്തെ ചില ഫ്രെയിമുകളിൽ സെറ്റിട്ടിരിക്കുന്നത് കല്ലുകടിയായി തോന്നുമെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അതേ സെറ്റുകൾ മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. യാഥാർത്ഥ്യം ഔട്ട്, സിനിമയുടെ ലോകം ഇൻ. ആ ലോകത്ത് കാഴ്ചകൾ കൃത്യമായി ഒപ്പിയെടുക്കുന്നു നിമിഷ് രവി. ഒപ്പിയെടുക്കേണ്ട കാഴ്ചകൾ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ആ ലോകത്ത് 2.5 മണിക്കൂർ ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിമുകളിലും നിറഞ്ഞു നിന്ന് നമ്മെ പിടിച്ചിരുത്തുന്നത് ഒരേ ഒരാളാണ്, DQ എന്ന ദുൽഖർ സൽമാൻ. സിനിമകൾ പാൻ ഇന്ത്യൻ ആകുന്നതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലെത്തുന്ന നടീനടന്മാർക്ക് മുഖത്ത് ഒരു പകപ്പുണ്ടാകുമായിരുന്നു, അല്പം സങ്കോചം. അനായാസേന വരുന്ന ഭാവങ്ങൾ മാറി കോൺഷ്യസ് ആയ ചലനങ്ങൾ. സിനിമകൾ പാൻ ഇന്ത്യൻ ആയപ്പോൾ പൃഥ്വിരാജും മമ്മൂട്ടിയും ലാലും ഫഹദുമെല്ലാം അഭിനയം കൊണ്ട് ഇന്ത്യയിൽ മൊത്തം അറിയപ്പെട്ടു. എങ്കിലും ഇവർക്കാർക്കും ദുൽഖറിനെ പോലെ യുവാക്കളുടെ ഇടയിലെ ഫാഷൻ ഐക്കണോ പ്രിയതാരമോ ആകാൻ കഴിഞ്ഞിട്ടില്ല. സച്ച് ഈസ് എ ചാം ഓഫ് ദുൽഖർ സൽമാൻ. ഓ കാതൽ കൺമണിയിലെ ഓ കൂട്ട് ക്ലബ് ഡാൻസിൽ നിന്ന് മഹാനടി കാർവാൻ കണ്ണും കണ്ണും കൊള്ളയടിത്താൽ ഹേ സിനാമിക സീതാരാമം കൽക്കി 2898 AD എന്നിവയിലൂടെ ലക്കി ഭാസ്കറിൽ എത്തുമ്പോൾ സൽമാൻ ക്യൂട്ട് മാനറിസങ്ങളിലൂടെയും ഫാഷൻ അപ്പീലിലൂടെയും ബോയ് നെക്സ്റ്റ് ഡോർ ചാമിലൂടെയും യുവാക്കളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തെലുങ്കരുടെ പ്രിയപ്പെട്ട ദുൽഖർ ഗാരും വളരെ ഈസിയായി അന്യസംസ്ഥാന പേജ് സ്ത്രീകളിൽ ഇടം പിടിച്ചതാരും. അല്ലു അർജുൻ, വിജയ്, മഹേഷ് ബാബു തുടങ്ങിയവരുടെ അഭൂതമായ യുവജന പ്രീതി പിടിച്ചുപറ്റാൻ കഴിയുന്നില്ലെങ്കിലും ദുൽഖർ ഹാസ് ഹിസ് ഓൺ പ്ലേസ് അമംഗ് ദ പാൻ ഇന്ത്യൻ ഓഡിയൻസ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും അത് എന്തുകൊണ്ടാണ്. വലിയ അഭിനയ ചാതുരി ഒന്നുമില്ല, ബട്ട് ഹി ഹാസ് എ സർട്ടൻ കൈൻഡ് ഓഫ് കരിസ്മ. സിനിമയിലെ യഥാർത്ഥ താരം പക്ഷേ വെങ്കി അച്ലൂരി എന്ന യുവ സംവിധായകനാണ്. തൊലിപ്രേമ എന്ന ചിത്രത്തിലൂടെ 2018 തുടങ്ങിയ സംവിധായക യാത്ര മിസ്റ്റർ മജ്നുവും ധനുഷ് ചിത്രമായ വാത്തിയും കടന്ന് ലക്കി ഭാസ്കറിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലോജിക്കുകളും നിരൂപണങ്ങളും മാറ്റിവെച്ച് കണ്ടുരസിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. ഹോളിവുഡ് ഹേസ് സിനിമകളുടെ മാതൃകയിൽ അല്പം കൂടി ക്രിസ്പായി പടമെടുത്തിരുന്നു എങ്കിൽ സിനിമ ഒന്നുകൂടി എൻഗേജിംഗ് ആയേനെ, അല്പം കൂടി പണം വാരിയേനെ. ബട്ട് വളരെ ലൂസ്ലി ഷോർട്ടായ പല രംഗങ്ങളും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഗതികളും അതിഭാവുകത്വവും 90s സ്റ്റൈൽ അഭിനവുമെല്ലാം ഉണ്ടായിട്ടും സിനിമയിലെ കാര്യങ്ങൾ വിശ്വസിച്ച് നാം അവസാനം വരെ ലക്കി ഭാസ്കറിന്റെ തിരുട്ടു ജീവിതത്തിന് എന്തു പറ്റും എന്ന് കാണാൻ കാത്തിരിക്കുന്നത് സംവിധായകന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ്. മേക്ക് ബിലീവ് എന്ന കഴിവ്, കെട്ടുകഥയിൽ നമ്മെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ്, ആ കഴിവാണ് ഇന്നത്തെ പല സംവിധായകരും സ്വാഭാവിക ജീവിതത്തിന്റെ പിന്നാലെ പോയി ഇല്ലാതാക്കുന്നതും. അമിത പ്രതീക്ഷകളില്ലാതെ ഒരു പാക്കറ്റ് പോപ്കോണുമായി പോയി കാണുക ലക്കി ഭാസ്കർ എന്ന ഈ കോൺ ആർട്ടിസ്റ്റ് സിനിമ. ഇറ്റ് വോണ്ട് ഡിസപ്പോയിന്റ് യു.